ജദ്ദിദു ഈമാനക്കും അല്ലെ, നമുക്കൊക്കെ അറിയുന്നൊരിതാണ്. ജദ്ദിദു ഈമാനക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈമാനൊക്കെ ഒന്ന് ഇടക്കിടക്കൊന്ന് പുതുക്കണം അല്ലെ. വണ്ടി ഒന്ന് സർവീസ് ചെയ്യൂലേ, ഒരു ഓയിൽ ചേഞ്ച്, ഒരു 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 മേജർ സർവീസ് അല്ലെ, ഒരു മൈനർ സർവീസ്, ഇടയ്ക്ക് ഈമാനൊന്നും ഇങ്ങനെ നോക്കണം. ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിക്കണം, ഞാൻ മുഅ്മിനാണോ അല്ല, ഞാനൊരു സന്ദേഹവാദിയാണോ, എന്താ എന്റെ കൈ കയ്യിൽ ഈമാനുണ്ടോ. ജദ്ദിദു ഈമാനക്കും, ഈമാൻ പുതുക്കണേ സ്വഹാബത്തെ എന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കേണ്ടത്? ഇങ്ങനെ നബിയെ പുതുക്കുക, ഈമാൻ എങ്ങനെ പുതുക്കുക? അത് ഒരു അബ്സ്ട്രാക്ട് സാധനമാണ് അല്ലെ, കോൺക്രീറ്റ് അല്ല, തൊടാൻ കിട്ടാത്ത സംഗതിയല്ല. എങ്ങനെ ഞങ്ങൾ പിടിച്ച് പുതുക്കുക അല്ലേ? എല്ലാം പുതുക്കുന്നുണ്ട്. എംബ്രേസ് ഐഡി മാത്രമല്ല, വിസ മാത്രമല്ല, എല്ലാം പുതുക്കുന്നുണ്ട്. ഈമാനും പുതുക്കണം മുഅ്മിനെ, ഈമാൻ പുതുക്കണം. വിസൊക്കെ പുതുക്കിയിട്ടുണ്ട്, ഈമാൻ പുതുക്കിയിട്ടില്ല. കാലങ്ങളായിട്ട് കറ പിടിച്ച് കിടക്കുകയാണ്. എങ്ങനെയാ നബിയെ ഞങ്ങൾ ഈമാനിനെ പുതുക്കേണ്ടത്? ഖാല അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചൊല്ലാൻ പറ്റിയ ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അങ്ങനെ തന്നെ പറയാം, ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമേ ഇല്ല തന്നെ. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പരിപൂർണമായ എന്റെ എല്ലാം എല്ലാം എന്റെ റബ്ബിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. എന്റെ മഅബൂദ് ഞാൻ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണ്, സമ്പത്തിനെയല്ല. അതാണ് അതിന്റെ അർത്ഥം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും, എന്റെ മഅബൂദ് അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. നമുക്കൊക്കെ അല്ലാഹുവിനല്ലേ എന്ന് തോന്നിപ്പോകും. അല്ല, ചില ആളുകൾക്ക് അവരുടെ മഅബൂദ് ചിലപ്പോ അവരുടെ ഭാര്യയായിരിക്കാം, ചില ആളുകളുടെ മഅബൂദ് അല്ലാഹുവിനെയാണ്, പക്ഷേ അവരെന്തോ ചില ലവ് അഫയേഴ്സ് പിന്നെ അവളോടാണ് അല്ലെ. ജാൻ ദൂങ്കി താരെ തോട്ടിക്കൽ ആവുക, ഏ ദൂങ്ക ഓ ദൂങ്ക അല്ലെ. ചില ആൾക്കാരെ പെട്ടു നോക്കുമ്പോ ലക്ഷങ്ങൾക്ക് ഉപ്പായം വാങ്ങിയ കഥക്കപ്പോ നാട്ടുകാരെ അറിയുന്നത്, അവന്റെ മഅബൂദ് അതാണ്. എന്തും ചെയ്യാം അല്ലെ, പള്ളിക്ക് സംഭാവന തരുമെന്ന് ചോദിച്ചാൽ കൊടുക്കൂല അല്ലെ. നാട്ടിൽ ഒരാളിങ്ങനെ വന്നിട്ട് നല്ലൊരു മുതലാളിന്റെ അടുത്ത് ചെന്നൊരു പള്ളിയുടെ വിഷയം പറഞ്ഞ നല്ലൊരു മുതലാളി പത്രം എടുത്തു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കിടെ ദേഷ്യം വന്ന് ഉസ്താദെ, എന്റെ ദേഷ്യം പോയി കിട്ടാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു. എന്താ വിഷയം? ഇയാൾ ഈ പോയ മനുഷ്യനൊരു ബിസിനസ്സുകാരനായിരുന്നു, ചെന്ന് സമീപിക്കപ്പെട്ട ആളും ഒരു ബിസിനസ്സുകാരനായിരുന്നു. അള്ളാന്റെ പള്ളിയുടെ ഒരു വിഷയം അത് അയാൾക്കും അറിയാം, പക്ഷെ കൊടുക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. 10 രൂപ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒന്ന് ഗൗരിച്ചിരുന്നെങ്കിൽ 10 തരൂല. 10 ഇപ്പോ നമ്മുടെ ബഗേഴ്സ് വാങ്ങിക്കുന്നുണ്ടാവാം, നാട്ടിലൊക്കെ അതും പ്രയാസമാണ്, കൊടുക്കണില്ല. എന്തേ, അവന്റെ മഅബൂദ് പൈസയാണ്, സമ്പത്തിനോടാണ് ആഗ്രഹം. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരാൾക്ക് ഒരു വസ്തുവിനോട് സ്നേഹം തോന്നിയാൽ പിന്നെ പറയുന്നതൊക്കെ അതായിരിക്കുന്നതാണ്. അള്ളാഹുവിനോട് റസൂലിനോട് ഹബ്ബുള്ള ആളുകൾ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ അള്ളാഹിനെ പറ്റിയാണ് അവർ പറയാം, നിസ്കാരത്തെ പറ്റിയേ പറയാം. വർഷവൻ അവിടെ സ്വലാത്തുണ്ട്, ഇവിടെ ദിക്കറുണ്ട്, അവിടെ ഒരു ഹദീസ് ക്ലാസ് ഉണ്ട്, ഇവിടെ ഒരു വൃദ്ധ മജ്ലിസ് ഉണ്ട്, അവിടെ ഒരു മദ്ഹർ റസൂൽ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ഖുർആൻ ഉണ്ട്, അവിടെ തഫ്സീർ ഉണ്ട്. ഇതേ അവര് പറയൂ. മനുഷ്യന്റെ ഉള്ളിൽ സമ്പത്താണ് ഒന്ന് തുടങ്ങി, രണ്ടാമത്തെ വാക്ക് പിന്നെ പൈസ ഏർപ്പാടാ പറയാം. 2000 കിട്ടിപ്പോണ്ടി ഇനി പക്ഷെ നഷ്ടപ്പെട്ടുപോയി, മറ്റാൾ അടിച്ചു മാറ്റി പാര വെച്ചു, എന്ത് പാര വെക്കുന്നു, ഇവന് കണക്കാക്കിയതല്ലേ അവന്റെ കയ്യിൽ കിട്ടുള്ളൂ. അവൻ ആ കഥ ദുബൈയിൽ പോയതും അവൻ ചുറ്റിക്കറങ്ങിയതും അവന് ഫൈന് കിട്ടിയതും പടച്ചവനതൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു പൈസന്റെ കഥ അവന് പറയാനുള്ളൂ. എവിടെ തുടങ്ങിയാലും പൈസയിലേ അവൻ തുടങ്ങുള്ളൂ. ഇത് അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി അക്സറ ദിക്റഹു, ഒരു വിഷയം ഇഷ്ടപ്പെടുന്നവർ അതേ പറയൂ. കൽബിന്റെ ഉള്ളിൽ എന്താണോ അതാണ് ഈ നാമം കൊണ്ട് പറയുന്നത്. അവന്റെ മഅബൂദ് അല്ലാഹു ആണോ, അല്ലാഹുവിനെ പറ്റിയേ പറയുള്ളൂ. പെണ്ണിനെ പറ്റിയ ചർച്ച വ്യഭിചാരത്തിന്റെ ചർച്ചയാണ്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് ആരെങ്കിലും ചെയ്തതോ കണ്ടതോ കേട്ടതോ ഇതുവൻ ഇതേ പറയുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ ഫിൽത്ത്, ഈ തോന്നിവാസമാണ് കൽബിന്റെ ഉള്ളിൽ. അപ്പൊ അതേ പറയുള്ളൂ. കള്ളുടി ഭയങ്കര ഇഷ്ടമുള്ളവൻ ആ കഥയെ പറയുള്ളൂ. എടാ, ഉറുപ്പിക്ക് വില കൂടിയതെന്നല്ല അവന്റെ പ്രശ്നം, കള്ളുകുപ്പിക്ക് വില കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അവൻ നോക്കുക. ആദ്യം അവൻ അതേ നോക്കുന്നുള്ളൂ. ചീഫ് ആൻഡ് ബെസ്റ്റ് പോയിക്കോ, ഇവിടെ പാർട്ടി ഉണ്ട്, ഇവിടെ കല്യാണം ഉണ്ട്, എന്തായാലും അവിടെ കുപ്പികളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ പിടിച്ചുള്ളൂ. അതിനുള്ള വർത്തമാന ന്യൂസൊക്കെ അവന്റെ കയ്യിൽ റെഡിയാണ്. കൽബിന്റെ ഉള്ളിൽ കിടക്കുന്നത് മ്യൂസിക്കുകളും മ്യൂസിക്കും നൃത്തങ്ങളൊക്കെയാണ്. അപ്പൊ അവന് വേഗം ന്യൂസ് കിട്ടും. എടാ, നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ
ഇന്ന സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട് കേട്ടോ, കുറച്ചങ്ങ് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, എന്നാലും കുഴപ്പമില്ല നമുക്ക് പോകണ്ടേ. അക്ഷരമെ ദിക്രി, എന്താ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത്? ഇതാണ് മഹബ്ബത്ത്. ആരോടാ? അല്ലാഹുവിനോടാ വേണ്ട. നമ്മളൊക്കെ അതിനാ നിബിധങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളം പറഞ്ഞേക്കണം. എന്റെ മഹബൂദ് അല്ലാഹുവാണ്. അള്ളാഹിനെ പറ്റി പറയും. നിങ്ങൾ സ്രഷ്ടാവിലേക്ക് നോക്കി, എങ്ങനെയാണ് നിങ്ങൾ ചെലവ് കൊടുത്ത് വളർത്തുന്ന സ്വന്തം മക്കൾ നിങ്ങളുടെ ചെലവിനാൽ വളരുന്നവരാണെന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മക്കളുടെ മേൽ അധികാരം തോന്നുന്നത് അല്ലേ? എന്റെ മക്കൾ ഞാൻ പറഞ്ഞത് കേൾക്കണമെന്ന് തോന്നുന്നത്, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഈ വിധത്തിൽ റബ്ബ് നമുക്ക് തരുമ്പോൾ, അള്ളാഹുവിന്റെ റിസ്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ എത്ര കടപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനെ പുതുക്കിക്കോളിനെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളം വർദ്ധിപ്പിച്ചേക്കണം. നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്.